പോയി കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഈ ഒരു സൈഡ് സെറ്റാക്കി, ഈ ഒരു സൈഡ് നമുക്ക് സെറ്റാക്കി. ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ല, നമുക്കിനെ വെള്ളം ഒന്ന് കറക്കുമ്പോ ഇത്. അപ്പൊ ഇനിയുള്ള പണി എന്ന് പറയുമ്പോ നമുക്ക് ഇതിനകത്തോട്ട് പ്ലാസ്റ്റിക് കവർ ഒന്ന് റെഡിയാക്കണം. അപ്പം എന്തായാലും നമുക്ക് നമ്മള് ടാർപ്പൊന്നുമല്ല, കുട്ടനരയൊക്കെ ഒരാഴ്ചയും വെള്ളമൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിപ്പോ എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടീഷനൊക്കെ ആവട്ടെ. അപ്പം എന്തായാലും നമുക്കിനി ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പം ഇപ്പൊ രണ്ടാമത്തെ ദിവസമായിട്ട് ഉണ്ട്. അപ്പം ഇപ്പൊ എന്തായാലും നമ്മൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ഇവിടെയൊക്കെ സെലോടേപ്പ് ഒക്കെ ടൈറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ലെവലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇനിയപ്പം നമുക്കുള്ള പണി എന്ന് പറയുമ്പോഴേക്ക് വെള്ളം നിറച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ള പണി എന്ന് പറയുമ്പം. അപ്പം കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട് ഇന്നലത്തെ പോലെ തന്നെ. അപ്പം എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പം എന്തായാലും നമുക്ക് പണിയിലേക്ക് ഒന്ന് നടക്കാം. നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്ട് വേണമെങ്കിൽ കാണിച്ചുതരാം. അപ്പം നമ്മൾ ഇവിടെ ആയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് നിറച്ചു കൊടുക്കുക എന്നുള്ള പണിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിലേക്ക് പതിയെ ഒന്ന് നിറച്ചു കൊടുക്കാം. ലീക്കേജ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പം അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയാണ്. അപ്പം എന്തായാലും നമുക്ക് ഇത്തരം വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പം എന്തായാലും ഇനി നമുക്ക് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യാം. ഇതിലെ ലീക്കേജ് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇതിലൊന്ന് നമുക്ക് ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതെന്തായാലും ചുളുങ്ങിപ്പോന്നൊക്കെ നമുക്ക് അത്യാവശ്യം കറക്റ്റായിട്ട്, എന്തായാലും നമുക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകമൊക്കെ. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിലേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഈ ഒരു ടാങ്ക് നമുക്കിപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം ലീക്കേജ് എന്തിലൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് നടക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇതിലെ കൂടെ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വെള്ളം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കണ്ടേ, ഇതിന് അടിയിൽ കൂടെ നിന്ന് വെള്ളം പോകുന്നതാണ്. അപ്പം ഇത് വേണ്ട, ഇപ്പോൾ വേണ്ട, ഇതിലെ കൂടെ നിന്ന് ലീക്കേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റണം. അപ്പോൾ അതാണ് ഇനിയുള്ള പണി എന്ന് പറയുമ്പോൾ. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഷീറ്റ് ഒന്ന് മാറ്റി വേറെ ഷീറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ ആ ഒരു ഷീറ്റ് മാറ്റിയിട്ടുണ്ട്. അത് ഇച്ചിരി മെനക്കെട്ട പണിയൊക്കെ തന്നെയായിരുന്നു അതൊന്ന് മാറ്റിയെടുക്കുന്നതെന്ന് പറയുമ്പം. അപ്പം നല്ല രീതിയിലൊരു ഹോളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു പ്ലസ് ഷീറ്റ് എടുത്തു. അത് പക്ഷേ നമുക്ക് മുഴുവനോടെ നമുക്ക് ഇവിടം വരെ കവർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം വേണമെങ്കിൽ നമ്മൾ കാണിച്ചു തരും. ഇതിൽ നമ്മൾ ഏകദേശം ഒരു ഇവിടെ ഒരു കട്ടൊക്കെ വെച്ച് നമ്മൾ കുറച്ച് ഇവിടം വരെ പരമാവധി നമ്മൾ കൊണ്ടു. അപ്പം നമുക്കൊരു ഏകദേശം ഈ ഒരളവിൽ മാത്രമേ നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഈ ഒരളവിൽ നമുക്ക് വെള്ളം നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരിച്ചിരി പണിയാണ്. അപ്പോൾ അതൊരു കുഴപ്പമില്ല, നമുക്ക് ഗപ്പിൽക്ക് വലിയ കുഴപ്പ പൊക്കൊന്നും വേണ്ട. മുമ്പായിരുന്നെങ്കിൽ ഈ ഒരു പൊക്കം വരുത്തുള്ളായിരുന്നു, ഈ ഒരു പൊക്കത്തിലേ വരുത്തുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു പൊക്കം എന്തായാലും ഉദ്ദേശിച്ചത്, പക്ഷേ ഈ ഒരു പൊക്കം ഇനിയിപ്പം നമുക്ക് കിട്ടുകയുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു കട്ടയ്ക്ക് മുകളിൽ വെള്ളം ആ ഒരു ലെവലിൽ നമുക്ക് നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ ഒക്കെ മുഴുവൻ ഒരു പ്രശ്നം തന്നെയായി. ഓക്കെ, ഇവിടെ നമുക്ക് മുഴുവൻ ഒരു പ്രശ്നം തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒന്ന് പ്രശ്നം എന്ന് പറയുമ്പോൾ. അത് ഇച്ചിരി ഒരു മെനക്കെട്ട പണിയായിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലും കൂടി ലീക്കേജ് വരുവാണെങ്കിൽ മുഴുവനോടെ പോവും. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് നോക്കാം ഇതിൽ ലീക്കേജ് ഉണ്ടോ എന്ന്. അപ്പം തന്നെ നമുക്ക് വെള്ളം പതിയെ ഒഴിച്ച് നോക്കാം. അപ്പം എന്തായാലും നമ്മൾ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളമൊക്കെ ഇങ്ങനെ താഴോട്ട് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത്ര മാത്രമേ തന്നെ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഇച്ചിരി അതി പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വെള്ളം പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ലീക്കേജ് ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി മുകളിലോട്ട് വരുമ്പോൾ വല്ല ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു പൊക്കം നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നേരത്തോട്ട് ഇനി പതിയെ വെള്ളം പോവുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗായ്സ് ലീക്കേജ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൽ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് നിറയ്ക്കാം. കുറച്ച്
കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഇനി നമ്മൾ ആഡ് ചെയ്യണം. അപ്പം അതൊക്കെ നമുക്ക് ചെയ്ത് ഇനി ഇതിലേക്ക് ചെയ്യണം. നമ്മൾ മുഴുവനോടെ നമ്മൾ കാണിക്കാം. അപ്പം എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയൊക്കെ എടുത്തിട്ട് നമ്മൾ കാണിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൃത്യമായി കേൾക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലെ വെള്ളം ഒന്നും കൂടി വറ്റിച്ചിട്ടുണ്ട്. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അപ്പോൾ ഈ ഒരു കവറിൽ നിന്ന് എന്നിട്ട് ഒരു അഴുക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അപ്പം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വെള്ളമൊന്ന് ചെറുതായിട്ടൊന്ന് അഴുക്കൊന്നും അത് നിൽപ്പുന്നു. എന്തായാലും നമ്മൾ വിചാരിച്ച് മീനുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലോ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു വെള്ളം മാറ്റിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒഴിച്ചു വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളം ഇത് വെച്ച് നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കോരെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമുക്ക് വെള്ളം നിറയ്ക്കാം. അന്നേരം നമുക്ക് വെള്ളം നിറയ്ക്കാം. ഇപ്പം നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാൻ സാധിക്കും. ഈ ഒരു ലെവൽ വരെ നമുക്ക് ഒഴിക്കാൻ സാധിക്കും. അപ്പം എന്തായാലും ഇതിപ്പോൾ അത്യാവശ്യം നല്ല പൊക്കമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പൊക്കാലും നമുക്ക് കുഴപ്പമില്ല. ഇനി ഈ ഒരു കുറച്ചുകൂടി വേണമെങ്കിൽ പൊക്കാം. അപ്പോൾ അതൊക്കെ നമുക്കൊരു സൗകര്യം പോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഇനിയിപ്പം നമുക്ക് കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ലീക്കേജ് ഒക്കെ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. അപ്പം അതായത് നമ്മുടെ സൗണ്ടിൽ നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മുടെ സൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കുറച്ച് നേരം. അപ്പോൾ ഇതിൽ ലീക്കേജ് വല്ലതൊക്കെ ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തായാലും ലീക്കേജൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യത്തിൽ കിടക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പം കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ വെള്ളം ലീക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പായലൊക്കെ നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പം വെള്ളം കുറച്ചുകൂടി പെട്ടെന്ന് കണ്ടീഷനാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു പീസ് വാഴയിലും കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതും കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിനി കുറച്ച് പായലുകളൊക്കെ ഇടാം. അപ്പം എന്തായാലും അതിൻ്റെ പണിയൊക്കെ നമുക്ക് തുടങ്ങാം. ചുമ്മാ ജസ്റ്റ് രണ്ട് മൂന്ന് പായലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പായലുകളൊക്കെ പോയി എടുത്ത് ഇതിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ടാങ്കിൻ്റെ പണി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഒരു ടാങ്ക് തന്നെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതിൽ വെള്ളമൊക്കെ നിറയ്ക്കാം. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ പണി എന്ന് പറയുമ്പോൾ. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കയറുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. അപ്പം നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുക ഡിസ്ലൈക്ക് അടിക്കുക, അത്ര മാത്രം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഡൗട്ട്സ് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ചെയ്തെടുക്കും, അത്രമാത്രം. അപ്പോൾ ഉറപ്പൊക്കെ നമുക്ക് നൽകാം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ പണി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കൂടി കുറച്ച് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.